പികെ ബഷീർ എംഎൽഎയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഡിവൈഎഫ്ഐ. മതിൽമൂല റോഡിന് ഫണ്ട് അനുവദിച്ചതിലുള്ള ജാള്യത മറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എംഎൽഎയുടെ പ്രസ്താവനയെന്ന ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഹിൽ അകമ്പാടം. 2018 റോഡ് തകർന്ന് 3 വർഷമായിട്ടും റോഡിന് ഫണ്ട് ലഭ്യമാക്കാൻ കഴിയാത്ത എംഎൽഎ കത്തയച്ച് റോഡിന്റെ ആവശ്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഫണ്ട് ലഭ്യമാക്കിയതിന്റെ ജാള്യതയാണ് ഇപ്പോൾ പ്രസ്താവനയിലൂടെ കാണിക്കുന്നത്. കത്ത് അയച്ച കുട്ടിയെയും അവളുടെ കുടുംബത്തെയും മോശക്കാരായി കാണിക്കാനുള്ള നീക്കം അപഹാസ്യമാണെന്നും എംഎൽഎ പരാജയപ്പെട്ടപ്പോൾ 1ാം പിണറായി സർക്കാരാണ് ഈ റോഡിന് ഫണ്ട് അനുവദിച്ചത്. എംഎൽഎയുടെ പ്രസ്താവന ജാള്യത മറക്കുന്നതിന് വേണ്ടിയാണ്. അകമ്പാടം മതിൽമൂല പാത റോട്ടിൽ 2018 പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് ആ റോഡാകെ തകർന്ന ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് 1ാം പിണറായി ഗവൺമെൻറ് ഫണ്ട് അനുവദിക്കുകയും ആ ഫണ്ട് അനുവദിക്കപ്പെട്ട ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പേപ്പർ വർക്കുകൾ നീക്കുന്നതിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടൽ നടത്തുന്നതിലും എംഎൽഎ പൂർണ്ണ പരാജയമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ മിടുക്കിയായിട്ടുള്ള അനഘമോളുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് 5 കോടി രൂപ അനുവദിക്കുകയും അത് പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയുമാണ് ഉണ്ടായത്. നിലവിൽ റോഡിന് 5 കോടി രൂപ അനുവദിച്ച വിവരം കുട്ടിയുടെ കത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞപ്പോഴാണ് എംഎൽഎയും ചാലിയാറിലെ യുഡിഎഫുകാരും വിവരമറിഞ്ഞത്. എംഎൽഎയുടെ പ്രസ്താവനകൾ ജനങ്ങൾ തള്ളിക്കളയുകയും ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടപടിയും പൂർത്തിയായി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് 2 പ്രാവശ്യം മൊടവണ്ണ പാലത്തിന് തറക്കല്ലിട്ട എംഎൽഎ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. മൊടവണ്ണയിൽ നിന്നും ഇങ്ങനെ ഒരു കത്തെഴുതാൻ കുട്ടികൾ തയ്യാറായിരുന്നെങ്കിൽ മൊടവണ്ണ പാലവും മതിൽമൂല റോഡ് പോലെ യാഥാർത്ഥ്യമാകുമായിരുന്നു എന്നും സഹിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.